കോയക്കോ കോയക്കോ ടിന്റുവിനെ കണ്ടോ? ആ കള്ള ഹിമാറിന് കഴിഞ്ഞ ഒരു മാസമായിട്ട് നമ്മൾ കാത്തുക്കാണ്. ലൈം ജ്യൂസും പഫ്സും കഴിച്ച വകയില് 250 രൂപ ഓനക്ക് തരാണ്ടെന്ന്. ശരിട്ടോ, പിന്നെ കാണാം. ഏ, ഇവനിവിടെ ഉണ്ടായിരുന്നോ? ടിന്റു, എടാ, നമ്മുടെ ജിമ്മിയുടെ അച്ഛൻ ആഫ്രിക്കയിൽ നിന്ന് വന്നിട്ടുണ്ട്. ജിമ്മിയുടെ അച്ഛനല്ലേ, അല്ലാതെ എന്റെ അച്ഛനൊന്നും അല്ലല്ലോ. അതും ആഫ്രിക്കയിൽന്നല്ലേ, അമേരിക്കയിലൊന്നും അല്ലല്ലോ. ഇവന്റെ ഒരു കാര്യം, എടാ, സംഗതി അതല്ല. സംഗതി എന്തായിട്ട് എന്താടാ? ആഫ്രിക്കൻ കൺട്രീസിൽ കംപ്ലീറ്റ് പട്ടിണിയാടാ. എന്റെ പൊന്നു ടിന്റു, നീ തോക്ക് കയറി വെടിവെക്കാതെ ഞാൻ പറയുന്നത് കേക്ക്. ഓക്കേ, ഇനി കാര്യം പറയാ. എടാ, ജിമ്മിയുടെ പപ്പ ആഫ്രിക്കയിൽ നിന്ന് വരുമ്പോ ഒരു നീഗ്രോയെ കൂടെ കൂട്ടിയിട്ടുണ്ട്. നീഗ്രോയോ? അത് കൊള്ളാലോ. അവിടെ ഇപ്പോ നീഗ്രോകൾക്കൊക്കെ വിലക്കുറവായിരിക്കുമല്ലേടാ. തമാശയല്ല, കാര്യമാ. ആ ജിമ്മി എന്താ പറഞ്ഞെന്നറിയാമോ? ആ നീഗ്രോ വലിയ സിനിമാ നടനാണത്രേ, അവൻ ടൈറ്റാനിക്കിലെ നായകനാണ് എന്നൊക്കെയാ. അമ്പടാ പുളു, ശരി, ഒന്ന് കണ്ടു കളയാം. കണ്ടോ അവന്റെ അഹങ്കാരം? കണ്ടോ ആ ജിമ്മി ഇപ്പൊ നാട്ടിലെ സ്റ്റാർ ആയി മോനെ, ശരിക്കും ഹീറോ. അവനെ സീറോ ആക്കുന്ന വിദ്യ ഞാൻ കാണിച്ചു തരാമടാ. ഹായ് ജിമ്മി, ആരടാ ഇത്? ഇതാണ് മിസ്റ്റർ ജോർജ് ഡിസൂസ കോലാച്ചി. നായകനാ, നായകൻ. ടൈറ്റാനിക് സിനിമയില്ലേ, ആ സിനിമയിലെ നായകൻ. ഓ, അങ്ങനെയാണോ? എടാ ജിമ്മി, ഒരു സംശയം. അല്ലേ, ഈ ടൈറ്റാനിക്കേ മുങ്ങിയതാണോ അതോ കത്തിയതാണോ? പുള്ളിയെ കണ്ടപ്പോ ഒരു സംശയം. ഈ രാധാമണി ടീച്ചറെ കൊണ്ട് തോറ്റു. രാധാമണി ടീച്ചറുടെ ക്ലാസ്സിൽ മാത്രമല്ല, ഇവിടുത്തെ എല്ലാ ടീച്ചേഴ്സിന്റെ ക്ലാസ്സിലും നീ തോൽക്കാറാണെന്നോ പതിവ്? ഏയ്, ഞാൻ ആ തോൽവിയുടെ കാര്യമല്ല ഉദ്ദേശിച്ചത്. ടീച്ചർ ലീവ് എടുക്കുന്ന കാര്യം പറഞ്ഞതാ. ആഴ്ചയിൽ 3 ദിവസവും ലീവാ. നമ്മളെങ്ങാനും 1 ദിവസം ലീവാക്കിയാൽ എന്താ ഒരു പുകില്. നീ ഇപ്പൊ എന്ത് ചെയ്യാനാ പരിപാടി? ഏതായാലും ടീച്ചർ വന്നില്ല എന്ന് കരുതി നിങ്ങളുടെ ഒന്നും പഠിപ്പ് മുടക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ അങ്ങനെ ഒരു വ്യക്തിയല്ല. ഏതായാലും ഇന്നത്തെ ക്ലാസ് ഞാൻ എടുക്കാം. അയ്യടാ, ക്ലാസ് എടുക്കാൻ പറ്റിയ ഒരാളും. നീ ഏതെങ്കിലും ഹോട്ടലിൽ ചെന്ന് ക്ലാസ് എടുക്കാദ്യം. ഓഹോ, അങ്ങനെയാണെങ്കിൽ ഇന്ന് ക്ലാസ് എടുത്തിട്ട് തന്നെ കാര്യം. ഇടുണ്ട് ഒരു പാട്ട് പാടൂ. പാട്ടോ? ഞാൻ പാടില്ല. ദേ, നല്ല വീക്ക് വെച്ചൊരു ഞാൻ പാടാൻ. ആറ്റുമണൽ പായയിൽ അന്തിവയിൽ ചാഞ്ഞനാൾ കുഞ്ഞിളം കൈ കൈ. മതി മതി. ആഹാ, ശരിക്കും നമ്മുടെ പ്രിൻസിപ്പൾ പാടുന്നത് പോലെയുണ്ട്. അയ്യേ, പ്രിൻസിപ്പൾ പാടും പോലെയോ? ചേ, അവർക്ക് പാടാനേ അറിയില്ല. അത് തന്നെയാടി കഴുതേ ഞാനും പറഞ്ഞത്. പോയിക്കോ. സ്റ്റോപ്പ്, അടുത്തതൊരു ചോദ്യമാണ്. ദീപു, കുത്താൻ വരുന്ന പോത്തിനോട് വേദമോതരുത് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? അങ്ങനെ ചോദിച്ചാൽ കോപിച്ചിരിക്കുന്ന ആൾക്കാരോട് നമ്മൾ പിന്നെ വണ്ണാങ്കട്ട. എടാ, അതൊന്നുമല്ല കാര്യം. പിന്നെന്തോ? എന്റെ ദീപു, പോത്തിന് സംസ്കൃതം അറിയില്ലല്ലോ. അത് തന്നെ കാര്യം. വരൂ വരൂ ടിന്റു, ദേ നിന്റെ ഫ്രണ്ട് ദീപും അവന്റെ അച്ഛനും വന്നിരിക്കുന്നു. ഹായ് ദീപു. ഹായ് ദീപുവിന്റെ അച്ഛ. അച്ഛോ, ഇതാണ് ടിന്റു, മൈ ബെസ്റ്റ് ഫ്രണ്ട്. കൊറേ ആയിട്ട് വിചാരിക്കുന്നതാ നിങ്ങളെയൊക്കെ ഒന്ന് കാണണമെന്ന്. ദീപു എപ്പോഴും പറയും. അയ്യോ, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, എന്നെ ഒന്നും ചെയ്യല്ലേ. എന്താടാ ടിന്റു, വീട്ടില് വരുന്നവരോട് ഇങ്ങനെയാണോ സംസാരിക്കുന്നത്? അതമ്മേ, ഞാൻ കരുതി കാണണമെന്ന് പറഞ്ഞത് എന്നെ തല്ലാനായിരിക്കുമെന്ന്. ഏതായാലും ഇപ്പോ ഊണ് കഴിക്കാം, വലിയ രുചിയൊന്നും കാണില്ല കേട്ടോ. അതൊക്കെ അവർ കഴിക്കുമ്പോ അനുഭവിച്ചോളൂ. എന്തിനാ അമ്മേ വെറുതെ ഇപ്പോഴേ പറഞ്ഞവരെ പേടിപ്പിക്കുന്നത്? പിന്നെ എന്തൊക്കെയുണ്ടടാ ടിന്റു വിശേഷങ്ങൾ? സുഖം തന്നെ. ഓ, അങ്ങനെ പോകുന്നു. എടാ ടിന്റു, പപ്പടം കാച്ചിയത് ഇവിടെ വെച്ചിരുന്നല്ലോ, അതെവിടെ? പപ്പടമോ? അമ്മേ, പപ്പടം കേടു വരാതിരിക്കാൻ ഞാൻ അതെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. എന്റെ ദൈവമേ. ആഹാ, നല്ല ബുദ്ധിമാനാണല്ലോ. ആട്ടെ, മോന്റെ അച്ഛൻ എന്താ ജോലി? അച്ഛൻ പേരുകേട്ട വിവാഹ ബ്രോക്കർ അല്ലേ. അതെയോ? അങ്ങനെയാണെങ്കിൽ എന്റെ ഫ്രണ്ട് ക്ലീറ്റസിന് ഒരു പെണ്ണ് വേണം. അവരുടെ സ്റ്റാറ്റസിനും കൂടെ ചേർന്നൊരു പെണ്ണായിരിക്കണം. ഛേ,
ക്ലീറ്റസിനും സ്റ്റാറ്റസിനും കൂടി ഒരു പെണ്ണോ? അമ്മ അതിന് ഏർപ്പാടിനൊന്നും എന്റെ അച്ഛനെ കിട്ടില്ല. എങ്കിൽ വരൂ, ഊണ് കഴിക്കാം. ആഹാ, ചോറും കറിയും വളരെ നന്നായിട്ടുണ്ട്. ആ പിന്നെ ടിൻഡുവിന്റെ അമ്മ ഭക്ഷണം കഴിക്കുന്നത് കാണാൻ തന്നെ ഒരു പ്രത്യേകതയാ. അതെയോ? എന്റെ ഹസ്ബൻഡ് എപ്പോഴും പറയും. ഏ, എന്ത്? ഞാൻ ഭക്ഷണം കഴിക്കുന്നത് കാണാൻ ഒരു പക്ഷി കഴിക്കുന്നത് പോലെയാണെന്ന്. അതെ, വളരെ ശരിയാണ്. കഴുകനും ഒരു പക്ഷിയാണല്ലോ, അല്ലേ അമ്മേ?